നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എത്രയൊക്കെ ഉയരങ്ങൾ നമ്മൾ കീഴടക്കി എന്ന് പറഞ്ഞാലും ഒരു നിമിഷം മതി എല്ലാം തകർന്നടിയാൻ. അത് തന്നെയാണ് നടൻ സിദ്ദിഖിന്റെ കാര്യത്തിലും ഇപ്പോൾ ആരോപണങ്ങൾ നേരിടുന്ന പല നടന്മാരുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെയൊക്കെ സിനിമകൾ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ കണ്ട് ഇവരുടെയൊക്കെ ആരാധകരാണ്. ഇവർ ചെയ്യുന്ന പല അഭിനയവും കണ്ട് കൈയടിക്കുന്നവരാണ് നമ്മൾ. പല പണ്ടത്തെ സിനിമകളിലൊക്കെ ഇപ്പോഴും വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുകയും അതുപോലെ തന്നെ ആ ഒരു രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കൈയടിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ കുറച്ചു കാലമായിട്ട് മലയാള സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ വളരെ ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. അതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് നടൻ സിദ്ദിഖിനെതിരെയായിരുന്നു. യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഹൈക്കോടതി അടക്കം കഴിഞ്ഞ ദിവസം നടന്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് നടൻ ഇപ്പോൾ ഒളിവിലാണ്. ഇതുവരെയായിട്ടും പോലീസിനെ നടനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് നടൻ മുൻപ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. സ്ത്രീകളെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പ്രതികരിക്കാൻ 20 വർഷം കാത്തിരിക്കാതെ അപ്പോൾ മുഖത്തടിക്കണമെന്നാണ് സിദ്ദിഖ് 2018 ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു വീഡിയോയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലടക്കം വീണ്ടും ഉയർന്നു വന്നിട്ടുള്ളത്. ലൈംഗിക ചൂഷണങ്ങൾക്കെതിരെ സ്വയം വെളിപ്പെടുത്തലുമായി സ്ത്രീകൾ രംഗത്ത് വന്ന മീ ടു ക്യാമ്പയിൻ വലിയ വിവാദങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ മീ ടു ക്യാമ്പയിനെ സംബന്ധിച്ചായിരുന്നു നടൻ സിദ്ദിഖിന്റെ പ്രതികരണം. മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിനാണ്. അത് സിനിമാ നടിമാർക്ക് മാത്രമല്ല എല്ലാവർക്കും നല്ലതാണ്. ഒരാൾ ഉപദ്രവിച്ചാൽ അയാളുടെ പേര് വെളിപ്പെടുത്തണമെന്ന് ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ്. 20 കൊല്ലം കാത്തിരിക്കണമെന്നില്ല, അപ്പോൾ അടിക്കണം. കാരണം നോക്കി ആ സമയത്തെ പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം. അന്ന് ധൈര്യം ഉണ്ടായില്ല, 20 കൊല്ലം കഴിഞ്ഞപ്പോൾ ധൈര്യമുണ്ടായി എന്ന് പറയാൻ നിൽക്കരുത്. എല്ലാ പെൺകുട്ടികളോടൊപ്പം കേരള ജനത മുഴുവൻ ഉണ്ടാകും. ആക്രമിക്കപ്പെടുന്ന ആ സമയം തന്നെ പ്രതികരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷയെന്നാണ് 2018 ഒക്ടോബർ 15 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും വളരെ ദേഷ്യത്തോടു കൂടിയിട്ടാണ് സിദ്ദിഖ് തൻ്റെ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ താൻ കാരണം ഒരു കുട്ടി അനുഭവിച്ചിരിക്കുന്നത് എത്രത്തോളം വലിയൊരു മാനസിക സംഘർഷമാണ്, പീഡനമാണ് എന്നുള്ളത് കേരളം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. കോടതിയടക്കം ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞു. തെളിവുകളെല്ലാം തന്നെ നടനെതിരാണ്. ഏതായാലും ആ ഒരു വീഡിയോയ്ക്ക് കുറച്ച് കമൻറ്റുകൾ വരുന്നുണ്ട്. അത് നിറയെ തെറിവിളിയാണ്. അതുപോലെ തന്നെ സിദ്ദിഖിനെതിരെയുള്ള വിമർശനങ്ങളാണ്. ചില കമൻറ്റുകൾ വായിക്കാം. ആദ്യ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആളുകൾ ഉയർത്തുന്ന സംശയങ്ങളും ആ കമൻറ്റിലുണ്ട്. സ്വന്തം ഭാര്യ തൂങ്ങി മരിച്ചതോ അതോ ഇവൻ കൊന്നതോ എന്തോ ആർക്കറിയാം. സത്യത്തിൽ ഇവൻ പോലീസിന്റെ മൂക്കിന് താഴെ ഉണ്ട്, പക്ഷെ പിടിക്കില്ല. കാരണം അവർ തന്നെ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നു. നാണം കെട്ട സർക്കാരും കഴിവുകെട്ട പോലീസും മിണ്ടാതെ നടക്കുന്ന പ്രതിപക്ഷവും ഏകാധിപതികൾ ഒരുമിച്ചതോടെ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം കൂട്ടുകൃഷിയിലും. ജനങ്ങൾ കഴുതകൾ, പാർട്ടിയുടെ അടിമകളും, വിദ്യാസമ്പന്നർ എന്ന അഹങ്കാരവും കഴുതകളുടെ ബോധവും എന്നാണ് ഒരു കമന്റ്. നല്ലൊരു അഭിനേതാവായിരുന്നു സിദ്ദിഖ്. താങ്കൾ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ കണ്ട് കൈയടിച്ചത് ഓർക്കുമ്പോൾ അയ്യേ ഇങ്ങനെ ഒരു നടനെയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ കഷ്ടം. ഇനിയും ഉണ്ട് കമന്റുകൾ, പക്ഷെ അതൊന്നും വായിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ളതാണ്. ഈ ഒരു വിവാദം ഉയർന്നു വന്നപ്പോൾ തന്നെ സിദ്ദിഖ് നടത്തിയ പത്രസമ്മേളനവും, അതായത് അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സിദ്ദിഖ് നടത്തിയ പത്രസമ്മേളനവും നമ്മൾ കണ്ടതാണ്. അതിലും വളരെ അഭിനയിച്ച് തകർക്കുകയായിരുന്നു നടൻ സിദ്ദിഖ്. അന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവരെ സംരക്ഷിക്കാൻ അമ്മ ശ്രമിക്കില്ലെന്നാണ് 2024 ഓഗസ്റ്റ് 23 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ് വ്യക്തമാക്കിയത്. മാധ്യമങ്ങൾ അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതും സിനിമാ മേഖലയെ അടച്ചാക്ഷേപിക്കുന്നതും സങ്കടകരമാണ്. കേസെടുത്ത് അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കണം. നിയമ നടപടികൾക്ക് സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകും. പരാതിക്കാരെ സംരക്ഷിക്കാൻ ഏതറ്റവരെയും പോകും. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും സ്വാഗതാർഹമാണ്. തുടർ നടപടി സർക്കാർ തീരുമാനിക്കണം. ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്നും കേസെടുക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടുന്ന കാര്യം അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത്. അതിനുശേഷമായിരുന്നു പിന്നാലെ നടി സിദ്ദിഖിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു നടിയുടെ പരാതിയിൽ ബലാത്സംഗം, IPC 376 ഭീഷണിപ്പെടുത്തൽ, 506 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2016 ജനുവരിയിലാണ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പീഡനത്തിനിരയായതെന്നാണ് നടി പോലീസിനോട് വെളിപ്പെടുത്തിയത്. സിദ്ദിഖ് അഭിനയിച്ച സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്ത് തിയേറ്ററിൽ പ്രദർശിപ്പിച്ചപ്പോഴാണ് പീഡനം നടന്നതെന്നാണ് മൊഴി. ഇത് വെറും മൊഴി മാത്രമല്ല, ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്.